ക്യാപ്റ്റനും ജോസാറിന്റെ മനസ്സെന്താണെന്ന് അറിയാം. ഇനി കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അടിച്ച് മോളുടെ ഫോട്ടോ മൊബൈലിൽ പിടിക്കണം, എന്നിട്ട് ശരസാറിനെ അത് കാണിക്കണം. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയാൻ അതൊക്കെ ഉള്ളൂ. നീ താഴോട്ട് വരണില്ലേ? എനിക്ക് വയ്യ നരേട്ട, എനിക്ക് അവിടെ നിൽക്കാൻ വയ്യാത്തോണ്ട് ഇങ്ങോട്ട് വന്നത്. എല്ലാരും കൂടെ എന്നെ കഴുതയാക്കുകയല്ലടാ എന്നൊരു നോട്ടാ ജോസാറിൻ്റെത്. അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ക്രിസ്മസിനൊന്നും നാട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അവിടെ പ്രത്യേകിച്ച് ബന്ധുക്കളാരും ഇല്ലല്ലോ. പിന്നെ ചില സുഹൃത്തുക്കളുണ്ട്, അവരുമായിട്ട് സമയം ചെലവഴിക്കും. ഔട്ട് ഹൗസിലെ കാര്യം വന്നില്ലേ? ഇല്ല. ആരാ വന്നിരിക്കുന്നേ നോക്ക് മോളെ. ഹായ് ക്യാപ്റ്റൻ അങ്കൾ. ഹായ് മോളു. അന്ന് അവിടെ വന്നപ്പോ മോക്ക് ഒരു സമ്മാനം തന്നില്ലേ? ഇന്നിതാ വേറൊരു സമ്മാനം. ഇത് ഇയാളുടെ സമ്മാനമല്ല. ഇതിനകത്ത് മോൾക്കുള്ള ഡ്രസ്സാ, പാകാണോ എന്നറിയില്ല. അന്ന് മോൾക്ക് കൊടുത്ത കമ്മലും മോൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ഇതും മോശമാവില്ല. മോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കാണണമെന്നുണ്ടായിരുന്നു. അന്നത്തെ ആ കമ്മലും കൂടി കാതലിട്ടോ. ഇന്ന് ആഹാരം കഴിച്ചിട്ടേ വിടുവുള്ളൂ കേട്ടോ. ആ വിരുന്നുകാരനായിട്ടാ വന്നത്, കഴിച്ചിട്ടേ പോവും. ഇതാ മോൾക്ക് അന്ന് കമ്മൽ കൊടുത്ത ക്യാപ്റ്റൻ സാർ. വരുവെന്ന് ജോസ് പറഞ്ഞിരുന്നു. പത്തനംതിട്ടയിലെ വീടല്ലയോ? അതെ. എന്റെ അനിയത്തിമാരൊക്കെ അവിടെയാ എന്റെ കുടുംബവും. ഇവന്റെ അപ്പൻ എന്നെ കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരിയായത്. എന്താ ക്യാപ്റ്റൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഏയ് അങ്ങനെയൊന്നുമില്ല, അമ്മച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കിയ എന്തായാലും മതി. ഉച്ചക്കുള്ളതൊക്കെ ഒരുക്കിയിട്ടുണ്ട്, എന്നാലും ക്യാപ്റ്റൻ വന്ന സ്ഥിതിക്ക് എനിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. കുറച്ചുകൂടെ ഉണ്ടാക്കാം. മോളു ഡ്രസ് ഇട്ടിട്ട് വരണേ, അങ്ങളുടെ ഒന്നിട്ട് ഫോട്ടോ എടുക്കണം. അത് ഇയാൾക്കായിരിക്കില്ല ഉറപ്പാ. ജോസിനെന്താ ഒരു ടെൻഷൻ? ഏയ് ഒന്നുമില്ല, അല്ലെങ്കിൽ തന്നെ ക്യാപ്റ്റൻ വന്ന് എനിക്ക് സന്തോഷമല്ലേ. പെട്ടെന്ന് പരിചയപ്പെട്ടു, അടുത്തു. പിന്നെ അങ്ങനെ അടുക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഗാന്ധാരി അമ്മ മോശ ആൾക്കാരെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാറില്ല. പിന്നെ താമസിപ്പിച്ചിരുന്ന ഒരുത്തിന് ആ കഥയൊക്കെ അറിയാലോ. അതിൽ ഗാന്ധാരി അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവനേതോ കൊട്ടാരത്തിലെ തമ്പുരാണെന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ കയറി കൂടിയത്. അവനിപ്പ ആ പരിസരത്തൊക്കെ ഉണ്ടെന്ന് വീണ്ടും ഒരു ശ്രുതി കേട്ടു. ഗാന്ധാരി അമ്മയും അങ്ങനെ പറയുന്ന കേട്ടു. അവൻ കൊല ചെയ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ അവിടെയുള്ളത് അവനെ പോലെയുള്ള ആരെങ്കിലും ആവാല്ലേ? അങ്ങനെ സംഭവിക്കാം. അങ്ങനെയെങ്കിൽ അയാൾക്ക് മറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു സംശയം കൊണ്ട് ചോദിച്ചേ ഉള്ളൂ. ആ സംശയം എനിക്കുണ്ട്. ചിലപ്പോ അതിന് വ്യക്തമായ കാരണം കാണായിരിക്കും അല്ലേ? അല്ല, ഇതൊക്കെ വിരുന്നിന് വന്ന ക്യാപ്റ്റനോട് ചോദിച്ചാ ക്യാപ്റ്റൻ ഒന്ന് മറുപടി തരാനാ. ക്യാപ്റ്റൻ ഇരിക്കെ, ഞാനിപ്പോ വരാം. നാരായണേട്ടൻ നാട്ടിലേക്ക് പോയില്ലേ? അവനെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ? എന്തോ കേട്ടതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേട്ടതല്ലോ, കണ്ടല്ലോ. അളകപ്പനം കണ്ടതല്ലടാ. അതെ, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ ഈ പരിസരത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുവോ? അതേ പറ്റിയൊന്നും അനക്കറിയില്ല.
കണ്ട കാര്യം കണ്ടില്ല എന്ന് പറയാനും പറ്റില്ല. ഇനി അത് അവൻ തന്നെ ആയിരിക്കോ? അല്ലെങ്കിൽ പിന്നെ എന്നെ കണ്ടിട്ട് ഓടേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞിരുന്നില്ലേ പള്ളനാരക്ക് അവൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ പിടിച്ചാനെ. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആരെയെങ്കിലും ഒക്കെ ശല്യം ചെയ്യാതെ ഇരിക്കോ? അത് ബുദ്ധിമാന്റെ ലക്ഷണമാണ്. സാവധാനം തുടങ്ങും. ആ ബീറാൻ കാണുന്നതും അവന്റെ പ്രയത്നമല്ല അവനെ തന്നെയാ, അതെനക്ക് ഉറപ്പാ. അവനെയും കൈ കിട്ടാൻ വിടാൻ പാടില്ല. വിദുര സുരയുടെ കാര്യം പറഞ്ഞ് ആരെയും ഇനി ഒന്നും ചെയ്യരുതെന്നാ എന്റെ അഭിപ്രായം. കൊല്ലില്ല, കൈ കിട്ടാണെങ്കിൽ പറയിപ്പിക്കും അവനെ കൊണ്ട് സത്യങ്ങൾ. അതിൽ തർക്കമൊന്നും വേണ്ട. രോഹിണിയോടും രഹനയോടും ലീന ടീച്ചറോടും ഒക്കെ സൂക്ഷിക്കാൻ പറഞ്ഞേക്ക്. ആരുടെയും നില സുരക്ഷിതമല്ല. അതുകൊണ്ട് ആരാണയിട്ട് പറഞ്ഞാലും അവൻ മരിച്ചെന്ന് വിശ്വസിക്കണ്ട. ഞങ്ങൾ എടുത്താ പോലും ഇതുപോലൊരു സെലക്ഷൻ കിട്ടില്ല. വളരെ നന്നായിട്ടുണ്ട്. മോക്ക് ഇത് ഇഷ്ടപ്പെട്ടോടാ. എന്നാ അങ്കിള് മോളുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ, ആ ഗാന്ധാരിയമ്മയെ കാണിക്കാലോ. ഗാന്ധാരിയമ്മ തന്നെയാണോ താ ഫോട്ടോ കാണിക്കാൻ പോകുന്നത്? ഇവിടെ അത് ചിരിച്ചേ, ആ ചിരിക്ക്. ഇനി ഇവിടെ ഇനി അമ്മയും മോളും കൂടെ നിക്ക്. അപ്പൊ ഞാൻ നിക്കണ്ടേ? ജോസിനോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അല്ല വേണ്ട, അമ്മയും മോളും നിക്കട്ടെ. രോഹിണി ചെല്ല്. മോളതിലേക്ക് കയറി നിന്നു. ക്യാപ്റ്റൻ ഫോട്ടോ എടുക്ക. ഇനി ജ്യൂസ് കൂടെ നിക്ക്. വേണ്ട, ക്യാപ്റ്റനല്ലേ സമ്മാനങ്ങളായിട്ട് വന്ന്. ക്യാപ്റ്റന് മോളും കൂടെ ഒന്നിച്ച് നിക്ക്, ഞാൻ എടുക്കാം. ചെല്ലു ക്യാപ്റ്റൻ. ശരി. കള്ളന്മാരെല്ലാം കൂടി എന്റെ നെഞ്ചിൽ കത്തി വയ്ക്കുക. താങ്ക് യു. ഞാൻ ക്യാപ്റ്റന് കഴിക്കാനല്ല എടുത്തു വെക്കാം. അമ്മച്ച എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാ. ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നോ? മോചിത കുളിക്കായിരുന്നു. രാവിലെ കുളി കഴിഞ്ഞ് രോഹിണിയുടെ കൂടെ ക്ഷേത്രത്തിൽ പോയതാണല്ലോ. ഒന്നുകൂടെ കുളിച്ചു, ചൂടല്ലേ? ശരിയാ, ചൂടാ അകത്തും പുറത്തും. അമ്മച്ചിയും രോഹിണിയൊക്കെ ഉള്ളതുകൊണ്ട് ടെൻഷൻ ഇല്ല അല്ലേ? ആവശ്യത്തിന് ടെൻഷൻ ഉണ്ട് ക്യാപ്റ്റൻ. ഇവിടെ ഉള്ളവരുടെ മുഖം തെളിഞ്ഞാലേ എന്റെ മനസ്സിനകത്ത് തെളിച്ചുണ്ടാവൂ. എന്ത് ചെയ്യാനാ ക്യാപ്റ്റൻ, ആരുടെയും മനസ്സ് പിടികിട്ടുന്നില്ല. പലരുടെയും ഉള്ളിൽ എന്തൊക്കെയോ കിടന്ന് പുകയുന്നുണ്ട്. അത് നീരുനീറി നിൽക്കാന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഗതികേട്, സമയദോഷം. മനസ്സിലായല്ലോ. മനസ്സിലായി. സത്യം മനസ്സിലാക്കിയവന്റെ പടച്ചില്ലാത്ത സംസാരിക്കുന്നതും നോക്കുന്നതും ഒക്കെ അർത്ഥം വെച്ചാ ക്യാപ്റ്റ,
മുന്നിൽ നിൽക്കാൻ പോലും പേടിയാ. ഇങ്ങോട്ട് റിസ്ക് എടുത്ത് വന്നത് ഞാൻ പറഞ്ഞല്ലോ, ലച്ചുമോളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനാ. അത് കിട്ടി. ഇത് കാണാൻ കാത്തിരിക്കുക ഒരാള്, അവൻ വാങ്ങിയ ഡ്രസ്സിട്ട് പുഞ്ചിരിയോടെ നിൽക്കുന്ന മോളെ കാണാൻ, അത് മതി അവന്. ഇടയ്ക്കൊന്ന് ഫോട്ടോയിലൂടെ അല്ലെങ്കിൽ മിന്നായം പോലെ മോളെ ഒന്ന് കാണുക. ഇവിടെ താമസം മതിയായിരുന്നല്ലോ. നീ എന്തിനാ വേറെ ഗസ്റ്റ് ഹൗസ് അറേഞ്ച് ചെയ്തത്? ഇവിടെ ഇപ്പൊ നിന്റെ മോള് പോലും ഇല്ല. ചേട്ടന് കുറച്ചുകൂടി സൗകര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അങ്ങോട്ട് മാറാൻ ഞാൻ പറഞ്ഞത്. ഇത്രയും മുറികളുള്ള വീട്ടില് അഡ്ജസ്റ്റ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ എനിക്ക്. ഏതായാലും അപന്റെ കാര്യത്തിന് തീർമാനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. കണ്ടത് വിദുരസുരയെ തന്നെയാണെന്ന് ഉറപ്പാണോ? ഏത് പാതർക്ക് അവനെ കണ്ടാലും എനക്ക് അവനെ തിരിച്ചറിയാം. പിന്നെ നിങ്ങളൊക്കെ പറയുന്ന മാതിരി ബിദ്രസുർ അല്ലെങ്കിൽ എന്നെ കണ്ടപ്പോ അവൻ ജീവനും കൊണ്ട് ഓടേണ്ട കാര്യം. അല്ല, ഇപ്പൊ ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ക്യാപ്റ്റൻ അവിടെ നിന്ന് മാറിപ്പോകുന്നില്ലേ? പെട്ടെന്ന് പോണെന്നും പറഞ്ഞു വന്നതാ, വന്നു കഴിഞ്ഞപ്പോ അങ്ങ് നിന്നു. അയാൾക്ക് ബന്ധുക്കൾ ആറുമില്ലേ? അങ്ങനെ പറയത്തക്ക ആരുമില്ല. രാമേട്ടന്റെ അടുത്ത സുഹൃത്താ. ഇതിനു മുമ്പ് അയാൾ ഇവിടെ നിന്ന് കണ്ടിട്ടില്ലല്ലോ. മിലിറ്ററി ക്യാപ്റ്റൻ ആയിരുന്നല്ലോ, മുംബൈയിൽ വെച്ചുള്ള പരിചയവാ. അയ്യാ, അമനെ ഞാൻ കണ്ടു. അവിടെ ഔട്ട് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. ഇവിടുത്തെ ഔട്ട് ഹൗസിന്നോ? അതെ അയ്യാ. അവിടെ ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടതാ അവൻ ഗേറ്റ് കടന്നു പോകുന്നത്. എന്നെ കണ്ടപ്പോ അവൻ തിരിഞ്ഞോടി. ഭഗവാനെ, ആ പാവത്തിനൊന്നും സംഭവിക്കല്ലേ. മോചിത എന്താ വരാതിരുന്നത്? അയ്യോ, മോചിത ഗർഭിണി ആയതുകൊണ്ട് മോക്കൊരു സമയമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാ മോള് ഭക്ഷണം കഴിക്കുന്നത്. കറികളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഞങ്ങൾ ഭക്ഷണം ഒരുക്കി തരുമ്പോ ഞങ്ങളുടെ കറികൾ കൊള്ളത്തില്ല എന്ന് പറയൂ. നീ എന്തിനാ ഒന്നും കഴിക്കാത്ത? പറഞ്ഞോളൂ, അത് ശരിയാണല്ലോ. കെട്ടിയോളെ അടുത്തിരുന്നാലേ ഭക്ഷണം ഇറങ്ങത്തുള്ളെങ്കിൽ കെട്ടിയോളെ വിളിക്കാടാ. ഇവന്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ, മനസ്സ് മറ്റെങ്ങുമാണ്. അല്ലെങ്കിൽ എന്റെ ഭക്ഷണമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആർത്തിയായിരുന്നു അവന്. വിളമ്പി വയ്ക്കേണ്ട താമസം തീർത്തു തരും, അതായിരുന്ന രീതി. കുറച്ച് ദിവസമായിട്ട് മോചിത ഗർഭിണിയാണെങ്കിലും അതിന്റെ വേദനയൊക്കെ അനുഭവിക്കുന്നത് അവനാ. നിന്റെ വയറ്റിന് എന്തെങ്കിലും ഞാനെ കിടണ്ടാടാ മോനെ. ഇവന്റെ വയറിന് മാത്രമല്ല മച്ചി, മനസ്സിനെ കേട് പറ്റിയിരിക്കുന്നു. ഇവന്റെ വയറിന് മാത്രമല്ല മച്ചി, മനസ്സിനെ കേട് പറ്റിയിരിക്കുന്നു. ഇനി ഇതിന് പരാതി വേണ്ട, ഞാൻ കഴിച്ചോളാം. ആ മോള് കഴിക്ക്. ഇപ്പോഴും കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അമ്മ വാരി കൊടുക്കണം. നനന് കുറച്ച് മീൻകറി ഒഴിച്ചു കൂടാ മച്ചി, നന്നായി കഴിക്കട്ടെ. അല്ല, എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഫോട്ടോ എടുക്കുന്നോ? അയ്യോ, അത് വേണ്ട, ഇപ്പൊ തന്നെ ആവശ്യത്തിന് എടുത്തല്ലോ.
അല്ല, ഇനി അമ്മച്ചിയെ കൂട്ടി അങ്ങോട്ടൊക്കെ എപ്പോഴാണ് വിരുന്നിന് വരിക? വരാം, അമ്മച്ചി സമ്മതിച്ചാ മതി. ഓ, എനിക്കിപ്പൊ എങ്ങോട്ടും പോകാൻ ഒരു താല്പര്യവും ഇല്ല ക്യാപ്റ്റ. എന്നാലും അങ്ങനെയല്ലല്ലോ. അല്ല, ഈ വിരുന്നിനെ വരേണ്ടത് എവിടേക്കാ? ഗാന്ധാരിയമ്മയുടെ വീട്ടിലേക്കോ അതോ ഔട്ട് ഹൗസിലേക്കോ? വേറൊന്നും കൊണ്ടല്ല, ഔട്ട് ഹൗസിലെ ക്യാപ്റ്റൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതോ ഇനി പാചകത്തിന് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ അത്യാവശ്യത്തിന് പാചകം ചെയ്യും, അതുകൊണ്ട് ഔട്ട് ഹൗസിലേക്ക് തന്നെ പോരാം. ഹലോ, ഞാൻ അങ്ങോട്ടൂടെ എത്താം. അപ്പോഴേ ഞാൻ നിർത്തുക. അയ്യോ, ഒന്നും കഴിച്ചില്ലല്ലോ. മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാ വിളിച്ച ആള് പറഞ്ഞതെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഇല്ല അമ്മച്ചി, ഇന്ന് ഞാൻ പതിവിലും കൂടുതൽ കഴിച്ചു. പെട്ടെന്നാണല്ലോ ക്യാപ്റ്റന്റെ മൂടങ്ങ് മാറിയത്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? കുടുംബപരമായ ചില പ്രശ്നങ്ങൾ അത്രയുള്ളൂ. അല്ല ക്യാപ്റ്റൻ, ഇനി എന്നാ ഇങ്ങോട്ടേക്ക്? സമയം കിട്ടുമ്പോഴൊക്കെ വരാം. പോവാണോ അങ്കിളെ? പോയിട്ട് വരാം കേട്ടോ. മോള് അമ്മയും കൂട്ടി അങ്ങോട്ട് വാ. വരാ അങ്കിളെ. ക്യാപ്റ്റൻ കൊടുത്ത ഡ്രസ് മോൾക്ക് വല്ലാണ്ട് ഇഷ്ടായി. മോളുടെ സൈസ് അറിയാവുന്നവരെ എടുത്ത പോലെ ഉണ്ട്. ക്യാപ്റ്റൻ അല്ലേ എടുത്തത്? അതെ, ഞാൻ തന്നെ എടുത്തു. മോൾക്ക് മാച്ച് ചെയ്യുന്ന ഡ്രസ് തന്നെ എടുത്ത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ഫോട്ടോ കൊള്ളൂ. ശരി. ശരിയപ്പോ, എന്തൊരു നീ അപ്സെറ്റ് ആവരുത്, അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഔട്ട് ഹൗസിൽ നിന്ന് ശിറത്തിറങ്ങി പോകുന്നത് ഗൗഡയുടെ ആൾക്കാർ കണ്ടു. ഇപ്പോ അവനായി തെരച്ചിൽ നടത്താം. ശരിയെന്നാ. എന്തായിരുന്നു വലിയ രഹസ്യം പറിച്ചില്? രഹസ്യം? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. അറിയാടാ, എന്തൊക്കെയോ നടന്നുണ്ടെന്ന് എനിക്കറിയാം. ഏയ്, ഒന്നുമില്ല സാറേ. മാറ്റം വരുന്നെന്ന് കേട്ടല്ലോ കേബിളിന്റെ കാര്യത്തിൽ. എന്തൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്റെ ഏഷ്യാനെറ്റ് സീരിയല് വേണം കേട്ടോ. പിന്നെ ജോസ് സാറിന് സ്പോർട്സ് ചാനൽ, ലച്ചുമോൾക്ക് ഇൻഫർമേറ്റീവ് ചാനൽ. എന്ന് വെച്ചാ വ്യക്തമായിട്ട് പറയണം. എന്ന് വെച്ചാ 39 രൂപ അങ്ങ് തരും. ഏഷ്യാനെറ്റ്, ഏഷ്യാനെറ്റ് പ്ലസ്, ഏഷ്യാനെറ്റ് മൂവീസ്, പിന്നെ അതിനൊപ്പം സ്റ്റാർ സ്പോർട്സ്, നാഷണൽ ജിയോഗ്രഫി അടക്കമുള്ള എല്ലാ സ്റ്റാർ ചാനലുകളും ഇങ്ങ് തന്നാ മതി. ആ, അത് മതി. വരാൻ പോകുന്ന വിവോ IPL സീസൺ, അടുത്ത വർഷത്തെ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്, കബഡി സീസൺ, Formula 1 സീസൺ, ഇതെല്ലാം ഈ പൈസക്ക് കിട്ടുന്നതല്ലേ. പിന്നെ 39 രൂപ കൊടുത്താൽ ഏഷ്യാനെറ്റ് അടക്കം നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലുകളെല്ലാം കിട്ടിയിരിക്കും. ഫോൺ എടുത്ത് കേബിൾ അല്ലെങ്കിൽ DTH ഓപ്പറേറ്ററെ വിളിക്കൂ. വെറും 39 രൂപയ്ക്ക് സ്റ്റാർ ചാനലുകൾ വീട്ടിലെത്തിക്കൂ. എന്ത് പറ്റി നരേട്ടാ? ഗാന്ധാരിയമ്മയുടെ ഔട്ട് ഹൗസിൽ ചരസാറുണ്ടെന്ന് അറിഞ്ഞു ആ ചിന്നയ്യ. അങ്ങനെ കണ്ടു, ആ ഗൗഡയോട് പറയുകയും ചെയ്തു. ആഹാരം മുഴുവൻ കഴിക്കാതെ അങ്ങനെ പോയത്.
ജോസാറിനെന്തൊക്കെ സംശയമുണ്ട്? എത്രയും പെട്ടെന്ന് ഗൗഡ അങ്കിളിനെ എല്ലാം അറിയിക്കണം. ശരത് സാർ കൊല ചെയ്യപ്പെട്ട ഈ ജന്മം ആ പാപത്തിൽ നിന്ന് നമുക്ക് ആർക്കും മുക്തി കിട്ടില്ല. സത്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് അയാൾ എന്തെങ്കിലും ചെയ്താ എന്ത് ചെയ്യും? രച്ചമോള് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കുന്നത് കാണാൻ കാത്തിരുന്നതാ. ഇനി അതിന് കഴിയുമെന്തോ? ഈ വാർത്ത ജോസാറിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായിരിക്കും. ഇനി അങ്ങേര് തന്നെയാണോ ഓരോന്ന് ചോർത്തി കൊടുത്തതെന്നും അറിയില്ല. ആയിരിക്കും, അത്രയ്ക്ക് പൊള്ളി നിൽക്കായിരുന്നു. സമാധാനം പോയി. ഗാന്ധാരിയമ്മ ഗൗഡങ്കിളിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരിക്കും. ഇനി ക്യാപ്റ്റനെ അങ്ങേര് പൊക്കോന്ന് അറിഞ്ഞൂടാ. എന്നോട് പറയാത്തായിട്ട് പലതും ഉണ്ടല്ലോ, മാന്യമായിട്ട് ചോദിച്ചിട്ട് പറയുന്നില്ല, അതുകൊണ്ടാ മറഞ്ഞൊന്ന്. എന്തെങ്കിലും കേട്ടോ? എന്തോ അറിഞ്ഞൂടാ. അവനെ ഇനി കാണാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ അവനോട് ചെയ്ത ചതിയല്ലേ? ഗൗഡ സാറിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. സംശയിക്കേണ്ട സർ, ആ ക്യാപ്റ്റനൊപ്പം വിദുരസുരേ ഉണ്ട്. അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് ഗാന്ധാരിയമ്മയാണ്. അല്ല, ചില പരിചയക്കാരൊക്കെ ഇവിടെ വന്നു പോവാറുണ്ട്. അല്ലാതാറൂല്ലേ?